ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കുട്ടിക്കാനത്ത് എന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയിലാണ്. നമ്മുടെ മരിയം കോളേജിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ. ഞാൻ ഈ പരുന്തുംപാറയ്ക്ക് പോകാൻ വേണ്ടി വന്നു. പരുന്തുംപാറയിലെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വഴിയിലാണ് വന്ന്. കുട്ടിക്കാനത്ത് വന്നപ്പോഴത്തേക്ക് നല്ല മഴ, അതുപോലെ തന്നെ കോടമഞ്ഞ്. കോടമഞ്ഞ് കണ്ടമാനം കയറിയിട്ട് നമുക്ക് നിൽക്കുന്ന വഴി പോലും മനസ്സിലാകാത്ത രീതിയിൽ അതുപോലെ മഞ്ഞ് കയറി, മഞ്ഞും ചെറിയ ചാറ്റൻമഴയും. പക്ഷേ നിൽക്കാനും അത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു അംബിയൻസ് അവിടെ. ഈ മഞ്ഞ് കയറി മൂടി നിൽക്കുന്നത് കണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അവ്യക്ത രൂപങ്ങൾ പോലെ ഇങ്ങനെ വൃക്ഷങ്ങളുടെ തലപ്പുകളും റോഡും റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നതും കാണാം. പക്ഷേങ്കിലും നല്ല മഞ്ഞ, മഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ മഞ്ഞ് കയറിയത്. അതും സമയം ഏകദേശം ഒരു 12 മണി ആകുന്നേ ഉള്ളൂ. 12 ആയില്ല, 11:30 കൂടി ആ ഒരു സമയത്താണ്, ഉദ്ദേശം ഉച്ചയോടുകൂടി എന്ന് വേണേൽ പറയാം, ആ സമയത്താണ് ഈ മഞ്ഞിൻ്റെ ഈ കാഴ്ച കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല തണുപ്പുമുണ്ട് ആ കൂടെ തന്നെ. എന്നായിരുന്നാലും ഒരു പ്രത്യേക സുഖമാണ് ഈ മഞ്ഞത്തിൽ നിൽക്കാനേ. പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴിയാണ്. പരുന്തുംപാറയുടെ വീഡിയോ എടുക്കണം എന്ന് കരുതിയാണ് ഇറങ്ങി തിരിച്ച്. കണ്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ മഞ്ഞ് മാറി ഏകദേശം റോഡൊക്കെ തെളിഞ്ഞ് കളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് പരുന്തുംപാറയിലേക്ക് പോകാം. ഓക്കെ, മെയിൻ റോഡിൽ നിന്നും പരുന്തുംപാറയിലേക്ക് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ റോഡൊക്കെ വളരെ വൃത്തിയായിട്ടുണ്ട്, നല്ലപോലെ ടാർ ചെയ്ത്. ഇടയ്ക്ക് തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റിംഗ് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് കയറി വരുന്ന വഴിയൊക്കെ നല്ല വൃത്തിയായിട്ട് ടാർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ഈ പരുന്തുംപാറയുടെ ഒരു എൻട്രൻസ് എന്ന് വേണേൽ പറയാവുന്ന രീതിയിൽ അവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ടായി. ബോർഡെന്ന് പറയാൻ പറ്റത്തില്ല, മതിലിൽ തന്നെ ഉണ്ടാക്കി. കണ്ടില്ലേ, ഫാൽക്കൺ റോക്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ആ വഴി, നേരെ പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിങ്ങനെ ആ വഴിയിൽ കൂടെ കയറി വരിക. കണ്ടോ, ആ റോഡിൻ്റെ ഇരുവശങ്ങളും കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വീതി കൂട്ടി നല്ല രീതിയിലാണ് പണിതേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സ്റ്റാളുകളും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണിയാൻ വേണ്ടി ആയിരിക്കാം. ചെറിയൊരു ഉല്ലാസ കേന്ദ്രമല്ലേ ഇത്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പണിയാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെയാണ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ഉണ്ടല്ലേ, നല്ല സൂപ്പർ വഴിയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ കുണ്ടും കുഴിയുള്ള വഴിയൊന്നുമല്ല, എല്ലാം നല്ല ക്ലിയറാക്കി സൈഡിലൊക്കെ ഇങ്ങനെ വെയിൽ കെട്ടി. ശരിക്കും നമ്മളൊരു മെയിൻ റോഡിൽ കൂടെ പോകുന്ന അതേ പ്രതീതിയാണ് ഇപ്പോൾ പരുന്തുംപാറയിലുള്ളത്. ഇപ്പോഴിവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ. തട്ടുകടകളുണ്ട്, ബജ്ജിക്കടകൾ, പിന്നെ ഈ സ്നാക്സുകൾ അങ്ങനെ കൊടുക്കുന്ന കടകൾ, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ടീ സ്റ്റാളുകൾ, അങ്ങനെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. ബാത്റൂം സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാത്തരം സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ കുട്ടികളുമൊക്കെ ആയിട്ട് ഉല്ലസിക്കാൻ വന്നതാണ്. പുൽമേടുകളുടെ ഭംഗി ആസ്വദിക്കാൻ, അതുപോലെ കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാൻ, അതിനൊക്കെയാണല്ലോ നമ്മളിങ്ങനെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ അവധി സമയം ആയതുകൊണ്ട് കുട്ടികളുമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പരിസരങ്ങളൊക്കെ കുറച്ചേറെയാണ്. പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ കുറേയേറെ സ്ഥലങ്ങളുണ്ട്. വാഹനങ്ങൾ കണ്ടില്ല, ഒരുപാട് നിരനിരയായിട്ട് കിടക്കുന്നു. നല്ല തിരക്കുണ്ട്, ഇപ്പോൾ നല്ല സീസൺ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട്. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് കോടമഞ്ഞ് കയറി വന്നു. നിമിഷ നേരം കൊണ്ട് കുന്നിന് പ്രദേശം മൂടാൻ തുടങ്ങി. കണ്ടില്ലേ, ഒരു നിമിഷം കൊണ്ടാണ് കോടമഞ്ഞ് കയറുന്നതും കുറച്ച് സമയത്തിന് ശേഷം അത് വീണ്ടും പഴയത് പടിയാകുകയും ചെയ്യും. ഈ കുന്നിന് പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഈ ഭാഗങ്ങളൊക്കെ മഞ്ഞ് കണ്ടമാനം കയറുന്ന സ്ഥലങ്ങളാണ്. കോടമഞ്ഞ്, കുടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാനാണ് കൂടുതൽ ആൾക്കാരും ഈ സമയങ്ങളിലൂടെ വരുന്നത്. ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മഞ്ഞ് കൂടുതലായിരിക്കും. മഞ്ഞിൻ്റെ ഒരു കാഴ്ച പ്രത്യേകതയല്ലേ, മഞ്ഞ് മൂടിയ കുന്നിനിരകൾ കാണുന്ന നേരം അതിൻ്റെ പച്ചപ്പ്, അതൊക്കെ പ്രത്യേക ഒരു ആംബിയൻസും പ്രത്യേക ഒരു സുഖമാണ് കാണാൻ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. പുക ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന പോലെ തന്നെ മഞ്ഞ് കയറി വരുന്ന കാഴ്ച അത്ര മനോഹരമാണ് അത് കാണാൻ തന്നെ. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതുപോലെ നടക്കാനായിട്ട് പ്രത്യേക പാത ഒരുക്കിയിട്ടുണ്ട്, ടൈൽ വിരിച്ച പാത. അതിൻ്റെ സൈഡിലേക്ക് കണ്ടില്ലേ ഇരിപ്പിടങ്ങൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടിച്ചാണി നടക്കുന്നത് കാണാം. ഈ നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ പ്രദേശമാണ്, പുൽമേടുകൾ. പെട്ടെന്നാണ് മഞ്ഞ് കയറി വന്നത്. കണ്ടില്ലേ, മഞ്ഞിങ്ങനെ കയറി കയറി വരുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളൊക്കെ അവ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എന്നാൽ അല്പനേരത്തിന് ശേഷം വീണ്ടും പഴയപടിയാകുകയും ചെയ്യും.
മഞ്ഞിൽ മൂടിയ ഈ കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ? അത് അനുഭവിച്ചു തന്നെ അറിയണം. മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന പുൽമേടുകൾ കണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ പ്രത്യേക ഒരു സുഖമുണ്ട്. അങ്ങ് ദൂരെ ആ കാണുന്നത് നമ്മുടെ നടപ്പാത അവസാനിക്കുന്ന ഭാഗമാണ്. ആ കൈവരികളൊക്കെ കണ്ടില്ലേ, അവിടെ മുതൽ ഇങ്ങോട്ട് കുന്നിൻ പ്രദേശങ്ങൾ, താഴോട്ട് ചെരിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്, അതുപോലെ തന്നെ പുൽമേടുകളും. പക്ഷെങ്കിൽ നല്ല മഴയുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് വഴുക്കലുണ്ട്, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ് ഈ ചെരുവിൽ കൂടെയൊക്കെ നടക്കാൻ. എന്നിരുന്നാലും നടപ്പ് ഒരു സുഖം തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിലെ അല്പം മുമ്പ് അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത്. നിമിഷ നേരം കൊണ്ടാണ് അവിടെ മഞ്ഞ് കയറി മൂടിപ്പോയത്. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് മാറും, എങ്കിലും അതും കാണാൻ ഒരു ഭംഗിയുണ്ട്. കണ്ടില്ലേ മഞ്ഞ് ഇങ്ങനെ പുകപടലങ്ങൾ പോലെ പാറി നടക്കുന്നത്? നിമിഷ നേരം കൊണ്ട് മഞ്ഞ് കയറുകയും അതുപോലെ തന്നെ മാറിപ്പോവുകയും ചെയ്യും. ഈ കുന്നിൻ പ്രദേശങ്ങളിൽ, ഈ പുൽമേടുകളിൽ കാണുന്ന ഇതുപോലുള്ള കുറ്റിച്ചെടികൾ, ചെറിയ ചെറിയ വൃക്ഷങ്ങൾ, അതൊക്കെ ഈ പ്രദേശത്തിന് പ്രത്യേക ചാരുത നൽകുന്ന കാഴ്ചകളാണ്. കണ്ടില്ലേ അതിൻ്റെ ഭംഗി? നല്ല രസമുണ്ട് ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഈ പുൽമേടുകൾ കൂടി നടക്കാൻ. പക്ഷെങ്കിൽ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് ദൂരെ കാണുന്ന ഈ കുന്നുകൾ കണ്ടില്ലേ, ഇതെല്ലാം ഈ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. പരുന്തുംപാറ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. മലമടക്കുകൾ, അതുപോലുള്ള പുൽപ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും ചേർന്നാണ് പരുന്തുംപാറ. കുറേ ഏറിയ ഉണ്ട് ഇവിടെ കാണാൻ, ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലത്തെ കാഴ്ചകളാണ് ചുറ്റും. ഇതുപോലുള്ള പുൽമേടുകളും ഇതുപോലുള്ള പ്രദേശങ്ങളും കാണാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇതുപോലെ മഞ്ഞുള്ള സമയത്താണ്, അതായത് മൺസൂൺ സമയത്ത്. പ്രത്യേക അനുഭൂതിയാണ് ഇതൊന്ന് കണ്ടു നിൽക്കാനായിട്ട്. എന്തായാലും ഈ കുന്നിൻ പ്രദേശത്തുകൂടി ഈ സമയത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത് പ്രത്യേക രസമാണ്. നല്ല മഞ്ഞുണ്ട്, അതുപോലെ തണുപ്പുമുണ്ട്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആൾക്കാരിങ്ങനെ ഇറങ്ങി നടക്കുന്നത് കണ്ടില്ലേ, അതൊരു ത്രില്ലാണ്. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്, ഈ കാഴ്ചകളൊക്കെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, പ്രത്യേക ഒരു ആംബിയൻസാണ്. നമുക്കും അങ്ങനെ കണ്ട് കണ്ട് ഈ പുൽമേടുകൾ കുടുങ്ങി നടന്ന് കാഴ്ചയൊക്കെ നടക്കാം. പരുന്തുംപാറയുടെ അങ്ങേ അറ്റത്ത്, അതായത് ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത്. വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നില്ലേ, അങ്ങേ അറ്റത്ത് ചെറിയൊരു പാറയുടെ അറ്റം, അതായത് അഗ്രം ഉയർന്നു നിൽക്കുന്നത്. പരുന്തുംപാറ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇതുള്ളത്. അതായത് പരുന്തിൻ്റെ തല പോലത്തെ ഒരു പാറ. ദൂരെ നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് കാണുമ്പോൾ അതൊരു വലിയ പാറ തന്നെയാണ്. അതിൻ്റെ മുകളിലും ആൾക്കാർ കയറുന്നുണ്ട്. അല്പം സാഹസികത വേണം എന്ന് മാത്രം, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. അതിൻ്റെ താഴെയായിട്ട് കിടന്ന അഗാധമായ കൊക്കയാണ്, അടിവശം കാണാത്തതുപോലുള്ള അഗാധമായ കൊക്ക. ആ കൊക്കയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നത് കണ്ടില്ലേ, താഴെ തീ കത്തിച്ചിട്ട് അവിടുന്ന് പുക പറക്കുന്ന പോലെ തോന്നും. അങ്ങ് ദൂരെ വെള്ളച്ചാലുകൾ പോലെ കാണുന്നത്, അതായത് വെള്ള നിറത്തിൽ കാണുന്നത് ചെറിയ ചെറിയ വെള്ളമൊഴുക്കുകളാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ, ഒരേ സമയം അവിസ്മരണീയവും അനുഭൂതി പകരുന്നതും അതുപോലെ തന്നെ ഭയപ്പെടുന്നതുമാണ്. അത്ര ആഴമുള്ള കൊക്കയാണ് ഈ ഭാഗത്ത്. ഇവിടെ ഒരുപാട് ആത്മഹത്യകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. കണ്ടില്ലേ മഞ്ഞ് പറന്ന് കയറുന്നത്, എത്ര രസമാണെന്ന് നോക്കി. നിമിഷ നേരം കൊണ്ടാണ് കാഴ്ച മങ്ങുന്നത്.
നമുക്ക് അല്പദൂരം നടന്ന് അതിൻ്റെ അടുത്തേക്കും ചെന്ന് നോക്കാം. ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അതിന് മുകളിലേക്ക് കയറാൻ വേണ്ടി നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ മഞ്ഞ് മാറി, ഇപ്പോൾ പ്രദേശങ്ങളെല്ലാം തെളിഞ്ഞ് കാണാം. നല്ല രസമുള്ള കാഴ്ചയാണത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മഞ്ഞ് മാറി. മഞ്ഞ് മാറിയ ഈ ഭൂപ്രദേശം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എങ്കിലും ഇപ്പോൾ നമ്മളാ കാണുന്ന കാഴ്ചയില്ലേ, നേരെ മുകളിൽ കാണുന്നത്, നമ്മൾ നടന്നു വന്ന ആ ഫുട്പാത്തും അതിനോട് ചേർന്ന കമ്പിവേലിയുമാണ് ആ കാണുന്നത്. അവിടെ ഇപ്പോഴും മഞ്ഞുണ്ട്, ചില ഭാഗങ്ങളും മഞ്ഞ് മാറിയിട്ടുണ്ട്. എങ്കിലും മഞ്ഞ് മാറിയ ഈ പുൽപ്രദേശം കാണാൻ ഒരു അപാര ഭംഗിയാണ്. എത്ര നേരം ഈ കാഴ്ച കണ്ടു നിന്നാലും മതി വരാത്തതുപോലെ. കണ്ടില്ലേ ദൂരെ അങ്ങനെ ദൂരെ ചെറിയ നീർപ്പോട്ടുകൾ പോലെ വെള്ളച്ചാലുകൾ. നല്ല രസമുണ്ട് കണ്ടു നിൽക്കാൻ. എങ്ങും പച്ചപ്പ് മാത്രം, പച്ച നിറഞ്ഞ ഈ പുൽമേടുകളുടെ ഭംഗി അതൊരിക്കലും മറ്റൊന്നിനും പകരം വെക്കാവുന്നതല്ല. ഇവിടെ നിന്ന് എത്ര നേരം കാഴ്ച കണ്ടാലും മതി വരികയില്ല. ചുറ്റുപാടും നോക്കിയാലും എവിടെ നോക്കിയാലും ഈ പച്ചപ്പ് മാത്രം കാണാനുള്ളൂ. ഇത് കണ്ടില്ലേ മറ്റൊരു കാഴ്ച, അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകളുടെ തൊട്ട് ഇങ്ങനെ മേഘങ്ങൾ നിൽക്കുന്ന കൈ എത്തി പിടിക്കാവുന്നതുകൊണ്ട് തന്നെ അതിന് മാറ്റു കൂട്ടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ മുനമ്പ്, അതായത് പരുന്തുംപാറയുടെ ഈ ഹൈലൈറ്റ് വ്യൂ പോയിൻറ്റ്. കണ്ടില്ലേ ഇവിടെ നിന്ന് ആകാശം തൊടാവുന്ന പോലെ തന്നെ ശരിക്കും അമേസിങ് എന്ന് പറയാവുന്ന കാഴ്ച തന്നെയാണിത്. കണ്ടില്ലേ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണം, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് പരുന്തുംപാറയിലുള്ളത്. ഒരിക്കലും ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത മനോഹര കാഴ്ചകൾ. ഈ പുൽമേടുകൾ കണ്ടില്ലേ ഇങ്ങനെ പരന്നു കിടക്കുന്നത്, എത്ര രസമാണെന്നോ ഇത് കാണാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട്, ഒരു സൈഡിൽ ഇപ്പോൾ ഇവിടെ മഞ്ഞില്ല, എന്നാൽ ഇങ്ങേ സൈഡ് നോക്കിയേ ഈ ഭാഗത്ത് കണ്ട കൂടെ മഞ്ഞ് കയറി നിൽക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു, ഇങ്ങേ സൈഡിൽ മഞ്ഞില്ലാതെ നിൽക്കുന്നു. അതൊരു പ്രത്യേക അനുഭൂതിയല്ലേ. അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ആൾക്കാരൊക്കെ പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുന്നു, അങ്ങനെ ആൾക്കാരിങ്ങനെ ഉല്ലസിച്ച് ഈ പുൽമേടുകളിൽ കൂടെ നടക്കുന്നു. ഞാൻ ശരിക്കും ഇങ്ങേ അറ്റത്ത് വന്നു, അതായത് നമ്മുടെ ആ വ്യൂ പോയിൻ്റിൻ്റെ നേരെ മേൾഭാഗത്താണ് നിൽക്കുന്നത്. ആ വ്യൂ പോയിൻ്റ് കണ്ടില്ലേ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നത്, അങ്ങേറ്റത്ത് നിന്ന് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അതിന് മേളിൽ കയറി എന്നുള്ള കാഴ്ച നല്ല രസമായിരിക്കാം. ഏതായാലും ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് കാഴ്ചകൾ കണ്ടത്. അതുപോലെ തന്നെ വേറൊരു ഭംഗിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ ഇങ്ങേ അറ്റത്തെ മലനിരകൾ, ഈ മലനിരകൾക്ക് ഒരു പ്രത്യേക കളറാണ്. ഇങ്ങേ സൈഡിൽ പച്ച നിറമാണെങ്കിൽ അങ്ങ് കാണുന്ന ഒരു നീല കളറാണ്. അത് ദൂരത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം, എന്തായിരുന്നാലും കാണാൻ പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഈ കാഴ്ചകൾക്കെല്ലാം. ഞാൻ ഒരുപാട് നേരം കണ്ടു നിന്നു, എങ്കിലും കണ്ടാലും കണ്ടാലും മതിയാത്ത കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ